വല്യമ്മയുടെ മുറുക്കാനാണോ വല്യമ്മേച്ചി? ഞാനൊന്ന് മുറുക്കുന്നൊരു കുഴപ്പമില്ലല്ലോ. നീ മുറുക്കണ, അത്രേ ഉള്ളൂ. നിനക്കറിയാലോ ഞാൻ അവളെ എങ്ങനെയാ വളർത്തിയെന്ന്. ആ അവളാണ് തൊലി വെളുത്ത കളവനെ കണ്ടപ്പോൾ കൊണ്ടവളുടെ ഒക്കെ മുന്നിൽ എന്നെ വിറ്റത്. പോട്ട വല്യമ്മേ, അവള് മനഃപൂർവ്വം ഒന്നും പറഞ്ഞായിരിക്കത്തില്ല. അതെ, മറ്റേ അമ്പുജാക്ഷിയമ്മ എന്ന് പറയുന്നത് ഒന്നുമില്ലല്ലോ, അമ്മാവൻ്റെ ചേച്ചിയാണ്. അപ്പോൾ അങ്ങേർക്ക് അങ്ങനെയല്ല പറയാൻ പറ്റത്തുള്ളൂ. അല്ല ഞാൻ ചോദിക്കട്ടെ, വല്യമ്മേന്തിനാ ഈ ശുചീന്ദ്രത്ത് കൊണ്ടുവന്ന് നിസ്സാര കാര്യത്തിന് വേണ്ടി അവരോട് വക്ക വഴക്കിടാൻ പോയെ? വല്യമ്മയ്ക്ക് അങ്ങനെ ശുചീന്ദ്രത്ത് വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, ഞാൻ കൊണ്ടുപോകില്ലേ? അമ്മ അമ്മൂമ്മ വിഷമിക്കണ്ട, ശുചീന്ദ്രത്തിലോ എവിടാന്ന് വെച്ചാൽ ഞങ്ങൾ കൊണ്ടുപോവാം. പോവാ മക്കളെ, നമുക്ക് പോകാം. കൊണ്ടുപോയില്ലെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് സന്തോഷമായി. അതെന്ത് വർത്താനോ വല്യമ്മ പറഞ്ഞത്? കൊണ്ടുപോകത്തില്ലെങ്കിലും കൊണ്ടുപോകാന്ന് പറഞ്ഞു. വല്യമ്മ ഞങ്ങൾ കൊണ്ടുപോകും. വല്യമ്മയെ കൊണ്ടുപോയി ശുചീന്ദ്രത്ത് കൊണ്ടുപോയി ശുചിയാക്കി എടുക്കും. നമുക്ക് പോവാച്ച. സത്യം പറയാം, എത്ര നാളായി അറിയാം വല്യമ്മച്ചി എടുക്കുന്ന അടുത്തിരുന്നിട്ട് വല്യമ്മയുടെ മുറുക്കാൻ എടുത്തിരുന്നിട്ട്. നിനക്കറിയാമോ, പണ്ട് ഞാൻ വല്യമ്മച്ചിയുടെ മടി കിടന്ന് ഇതേണക്ക് ഒരുപാട് ഉറങ്ങിയിട്ടുണ്ട്. പണ്ടിങ്ങനെ വല്യമ്മയുടെ മടി കിടന്ന് ഞാൻ ഇഷ്ടംപോലെ കഥ കേട്ടുറങ്ങുമായിരുന്നു. വല്യമ്മ അടുക്കളയില് കൊറേ ജോലിയുണ്ട്. അമ്മൂമ്മ പറഞ്ഞില്ലേ അമ്മ ഇവിടെ ഇരിക്ക. പണ്ട് ഞങ്ങളെല്ലാം കൂടി ഇതെനക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് വല്യമ്മ എടുത്തു വന്നിരിക്കും. വല്യമ്മ ഓരോ കഥകൾ പറയും. അയ്യോ കിടുക്കാച്ച കഥകൾ, അത് വിറവിട്ടുകാരൻ്റെ അല്ലേ അമ്മച്ചി? വിറവിട്ടുകാരൻ്റെ കഥ പറയും. തള്ളേ ഞാനത് കേട്ട് ഉറങ്ങിയിട്ട്. പിന്നെന്ത് കോടാലി? ആ മൂന്ന് കോടാലി ഉണ്ടല്ലോ, ഒന്ന് മറന്നിട്ടില്ല. സ്വർണ്ണ കോടാലി പോയ കഥ എനിക്കറിയാമോ? സത്യം പറഞ്ഞാൽ കേട്ട് കേട്ട് മടുത്ത് എന്നാലും കേൾക്കും. അമ്മൂമ്മ അമ്മൂമ്മ ഞങ്ങൾക്കൊരു കഥ പറഞ്ഞു. അമ്മൂമ്മ ആ ഒരു കഥ പറഞ്ഞു. വേറെ കഥ എന്തിനാ? ഇവന്റെ കഥ തന്നെ ഉണ്ടല്ലോ ഒരുപാട്. നല്ലതുപോലെ അറിയാമല്ലേ. കല്യാണത്തിന് മുമ്പുള്ള കഥകൾ അറിയാം. ആ പെണ്ണ് നിന്നെ വിളിക്കാറുണ്ടോ? മറ്റേ ആ പാലുകാരൻ അമ്പിയുടെ മോള്. ഏത് പാലുകാരൻ? ഏത് അമ്പി? അവളെ നീ അത്ര പെട്ടെന്ന് അങ്ങ് മറക്കാൻ വഴിയില്ലല്ലോ. നീ അവളുടെ പുറകെ നടന്നതും ആ അമ്പി പിന്നെ നിന്നെ പിടിച്ചു വെച്ചതും പിന്നെ ചിറ്റപ്പം വന്നല്ലേ നിന്നെ രക്ഷിച്ചത്. ശുചീന്ദ്രത്ത് പോകുന്ന കഥയല്ലേ നമ്മൾ പറയാ? എന്റെ പൊന്നുമോളെ, പിന്നെ ആരെയും കാണാതെ പാത്തും പതുകിയൊക്കെ ഇവര് അവളോട് മിണ്ടാറുണ്ടായിരുന്നു. ആ കാര്യം എനിക്കറിയായിരുന്നു. ഭയങ്കര കള്ളക്കഥയും പറയും കേട്ടോ. ഏ ഈ കഥ സത്യവാ? ഇവന്റെ ഒരു പൊടി പൊടിച്ചവനാ പച്ച കള. ഇപ്പഴാ കാര്യം ഓർത്ത്. മറ്റേ ആ തയ്യക്കാരൻ സുരേന്ദ്രന്റെ മോളില്ലേടാ, അവളുമായിട്ട് നീ ഭയങ്കര ലോകിയല്ലായിരുന്നു. അത് പിന്നെ എന്തായി? പിന്നെ ഞാൻ ഒന്നും അറിഞ്ഞില്ലായിരുന്നു. എന്റെ ഫോൺ അടിക്കുന്നുള്ളി അവിടെ. എന്റെ മോളെ എന്റെ ഫോൺ അടിക്കുന്നില്ലേ? എടാ ഇനിയുണ്ട് കഥ പറയുന്നത്. ഹലോ ഫോൺ എവിടെ? ഇനിയും കഥയുണ്ട്. ആ ഇനി തവൻ പറയാം. എന്നിട്ട് പറയാം.